പേര് ഫിറോസ്. മേലാറ്റൂർ ഗ്ലോബൽ ഐ കെയറിലെ കൺസൾട്ടന്റ് ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഒരു ചെറിയ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ 2.5 വർഷത്തോളം നമ്മൾ കൊറോണ കോവിഡ് എല്ലാം പേടിച്ച് വീടിനകത്ത് തന്നെ കഴിച്ചുകൂട്ടി. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് നമ്മൾ ഏകദേശം പഴയ പോലെ ഒരു ലൈഫിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒട്ടും നമ്മൾ ജാഗ്രത കൈവിടരുത്, കാരണം കൊറോണ എങ്ങും പോയിട്ടില്ല, മാറിയിട്ടില്ല. നമ്മുടെ വാക്സിനേഷൻ്റെയും മറ്റുള്ള ഒരുപാട് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെയും ഫലമായിട്ടാണ് ചെറിയെങ്കിലും കുറവ് വന്നിട്ടുള്ളത്, പക്ഷെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മൾ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. കുറേ പേര് നമ്മൾ ക്ലിനിക്കിലേക്ക് കണ്ണ് പരിശോധനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. സ്കൂളുകൾ എല്ലാം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ കുട്ടികളുടെ സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിൽ. മിക്ക കുട്ടികൾക്കും കാഴ്ചയ്ക്ക് പ്രയാസമുണ്ട്, കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പാരൻസിനോടും എനിക്കുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന, അത് ഏത് ക്ലാസ് തന്നെ ആയിക്കോട്ടെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ കാഴ്ച പരിശോധന നടത്തേണ്ടതാണ്. ഇനി ഈ കാഴ്ച പരിശോധന നടത്താൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, കുറേ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ 2.5 വർഷത്തോളം വന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒരുപാട് കുറഞ്ഞ് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അഥവാ നമ്മൾ കാര്യമായിട്ട് സമയം ചെലവഴിച്ചത്, മുതിർന്നവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആയിട്ടാണ്. അത് മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ടി വി വരെ ഉള്ള എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വെച്ചിട്ടാണ്. കാരണം തെറ്റ് പറയാനില്ല, നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ള ആക്ടിവിറ്റീസ് പുറത്തു പോകാനോ കളിക്കാനോ പാടില്ലാത്തൊരവസരത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സാണ്. ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ യൂസേജ് കൊണ്ട് നമ്മളെ കുട്ടികളുടെ കണ്ണിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അഥവാ അതിൻ്റെ ഇഫക്ട്സ് വളരെ വലുതാണ്. അത് ഇനിയെങ്കിലും കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് 2 വഴികളാണുള്ളത്. ഇപ്പോൾ നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രയാസമുണ്ടോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. 2. ഇപ്പോൾ നമ്മളെ കുട്ടി പഴയതുപോലെ തന്നെയാണോ സ്ക്രീൻ ടൈം ഉള്ളത്, അഥവാ ഡിജിറ്റൽ യൂസേജ് അതേപോലെ തന്നെയാണ് തുടരുന്നെങ്കിൽ അത് കുറയ്ക്കാനോ നിർത്താനോ ശ്രമിക്കുക. നിർത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കാനെങ്കിലും സാധിക്കുക. ഒരുപാട് കുട്ടികൾ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ പാരൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പം എല്ലാം ഓഫ്ലൈനിലേക്ക് മാറിയിട്ട് പോലും കുട്ടികൾക്ക് ഇന്നും ആ സ്ക്രീൻ ടൈമിൽ നിന്നൊരു വിഡ്രോവൽ അഥവാ അതിൽ നിന്നൊരു മാറ്റം സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സ്കൂളിൽ പോകുന്ന സമയം ഒഴിച്ച് കുട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് എടുക്കുന്ന ഒരു കാര്യം മൊബൈലായിരിക്കും. മൊബൈലിൽ എന്താണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്, വീഡിയോസ് ആണെങ്കിലും മെസ്സേജസ് ആണെങ്കിലും എല്ലാം. ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് നമ്മളെ കുട്ടിക്ക് ഉണ്ടാകുന്നത്? നമ്മളെ കുട്ടികൾ മുന്നേ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്ന അതേപോലെ തന്നെയാണ് ഒരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? തീർത്തും അല്ല. ഒരു മൊബൈൽ യൂസേജ് അഥവാ ഒരു ഡിജിറ്റൽ യൂസേജ് എന്ന് പറയുന്നത് ഒരു പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന അത്ര എളുപ്പത്തിലല്ല കണ്ണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഒരു LED സ്ക്രീനാണ്. നമ്മുടെ TV അടക്കം ഒരു LED സ്ക്രീനാണ്. LED എന്ന് പറയുമ്പം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ലൈറ്റ് ഇങ്ങനെ തുടർച്ചയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനോ വായിക്കാനോ കാണാനോ കാണണമെങ്കിൽ നമ്മളെ കണ്ണിന് ഏറെ ആക്ടിവിറ്റി കൂടുതൽ, സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുണ്ട്. ആൻഡ് അത് തുടർച്ചയായി ചെയ്യുമ്പോഴും കണ്ണിന് നല്ല പ്രയാസമുണ്ടാവും. ഇനി എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? ചില കുട്ടികൾക്ക് ഇതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ചില കുട്ടികൾ പറയാറുണ്ട് എന്നോട്, കുറേ സമയം ഉപയോഗിക്കും, അല്ലെങ്കിൽ കുറേ സമയം ഇരുന്ന് എഴുതുകയോ വായിക്കുകയോ ചെയ്യുമ്പം തലവേദന വരുന്നുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ചില കുട്ടികൾ പറയാറുണ്ട് കുറേ സമയം ഇരുന്ന് എഴുതി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരത്തേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. ചില കുട്ടികൾക്ക് ബോർഡിലേക്ക് കാണാണ്ട് നോർമലി ഒരു കാഴ്ച കുറവായിട്ട് തന്നെ അത് കാണുന്നുണ്ട്. ഇനി ഈ വളരെ ചില കുട്ടികളിൽ ഈ സിംപ്റ്റംസ് അഥവാ ഈ ലക്ഷണങ്ങളൊന്നും തന്നെ കുട്ടി പറയുന്നുണ്ടാവില്ല, പക്ഷേ
നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കുട്ടിക്ക് ഡിജിറ്റലൈസ് സ്ട്രെയിൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഡിജിറ്റലൈസ് സ്ട്രെയിനെ നമ്മൾ മനസ്സിലാക്കാൻ അഥവാ പരിശോധിക്കുന്നത് ജസ്റ്റ് നമ്മൾ നോർമൽ കാഴ്ച പരിശോധനയിൽ ഒരിക്കലും ഡിജിറ്റലൈസ് സ്ട്രെയിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി നമ്മളെ ഇടത്തെ കണ്ണടച്ച് വെച്ച് വലത്തെ കണ്ണുകൊണ്ടും വലത്തെ കണ്ണടച്ച് വെച്ച് ഇടത്തെ കണ്ണുകൊണ്ടും ആ കാണുന്ന ബോർഡിൻ്റെ ഏറ്റവും താഴത്തെ വരി അഥവാ ആ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും ചെറിയ അക്കങ്ങൾ വായിച്ചതുകൊണ്ട് നമുക്ക് ഡിജിറ്റലൈസ് സ്ട്രെയിൻ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. ഡിജിറ്റൽ ഐസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് മറ്റൊരുപാട് ഘടകങ്ങൾ, കാഴ്ചയുടെ മറ്റൊരുപാട് ഘടകങ്ങൾ പരിശോധിക്കുമ്പോഴാണ് കുട്ടിക്ക് ഡിജിറ്റലൈസ് സ്ട്രെയിൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച പരിശോധന, ഒരു മുഴുവനായ ഒരു കണ്ണ് പരിശോധന വളരെ അത്യാവശ്യമാണ് നമ്മൾ കുട്ടികൾക്ക്. ഈ ഇത്തരം കുട്ടികൾക്ക് പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഡിജിറ്റലൈസ് സ്ട്രെയിനിലെ കുട്ടികൾക്ക്. കാരണം ഈ പറഞ്ഞതുപോലെ കുറെ സമയം ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, ബോർഡിലേക്കോ അല്ലെങ്കിൽ ബുക്കിലേക്കോ പ്രോപ്പർലി കാണുന്നുണ്ടാവില്ല, ക്രമേണ തലവേദനയോ കഴുത്ത് വേദനയോ ആയിട്ടത് മാറിയേക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു നോർമലായിട്ട് ഉണ്ടായിരുന്നു വായിക്കാനോ ഇതാക്കാനോ ഉണ്ടായിരുന്ന താല്പര്യം കുറയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ പാരന്റ്സിനോടുള്ള റിക്വസ്റ്റ്, ഡെഫിനറ്റ് ആയിട്ടും ഒരു കംപ്ലീറ്റ് ഐ എക്സാമിനേഷൻ നമ്മൾ കുട്ടികളുടെ ഏത് പ്രായത്തിലാണെങ്കിലും ചെയ്യൽ വളരെ വളരെ അത്യാവശ്യമാണ്. ഇനി എന്താണ് ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ്? പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നിന്ന് വരുന്നത് ബ്ലൂ ലൈറ്റാണ്. ബ്ലൂ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വെളിച്ചം നോർമൽ പ്രകാശത്തിൽ തന്നെ ഉള്ള ഒരു ലൈറ്റാണ് ബ്ലൂ ലൈറ്റ്. ഏഴ് വർണ്ണങ്ങൾ ചേർന്നിട്ടാണല്ലോ ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നത്. അപ്പം അതിലത്തെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത്, ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ലൈറ്റാണ്. എനർജി ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ കണ്ണിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യാൻ സാധിക്കുന്ന ലൈറ്റാണ് ഇത്തരത്തിലുള്ള ബ്ലൂ ലൈറ്റുകൾ. ബ്ലൂ ലൈറ്റ് എക്സസ് ആയിട്ട് കണ്ണിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനും തലച്ചോറിനും നമ്മുടെ ശരീരത്തിന് വരെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കുറവ് അഥവാ ഏറ്റവും കൂടുതൽ കണ്ണട ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യം ചൈനയാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം ഡിജിറ്റൽ യൂസേജാണ്. അപ്പോൾ അത്തരത്തിൽ ഡിജിറ്റൽ യൂസേജ് ചെയ്യുമ്പോൾ അത് കാഴ്ചക്കുറവ് ബാധിക്കും, കാഴ്ചക്കുറവിലേക്ക് നയിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള എക്സസ് യൂസേജ് എന്നുള്ളത് ആദ്യമേ തെളിയിച്ച കാര്യമാണ്. ഏകദേശം അതേ രീതിയിലേക്കാണ് നമ്മുടെ നാടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുട്ടികളുടെ കണ്ണും കാഴ്ചയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഇത് ബാധിക്കുന്ന ശരീരത്തിനെ ബാധിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെളിച്ചം കുറഞ്ഞ സ്ഥലങ്ങളിൽ അഥവാ രാത്രി അമിതമായിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. നമ്മളെ ഉറങ്ങാനും ഉണർത്താനുമുള്ള നമ്മുടെ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ എന്ന് പറയും, നമ്മുടെ ഉറക്കവും ഉണർച്ചയും എല്ലാം തീരുമാനിക്കുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണിനെയാണ് ബ്ലൂ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ ഉറക്കത്തിൻ്റെ ആഴം കുറയുക, ഉറക്കത്തിൻ്റെ ഒരു ക്വാളിറ്റി കുറയുക. അതുകൊണ്ട് തന്നെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ശരീരത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ എന്താ പറയുക, സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നതും അഥവാ നോർമലാവുന്നതും എല്ലാം ഉറക്കത്തിലൂടെയാണ്. അപ്പോൾ അത് ഇംബാലൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഡിജിറ്റലൈസ് സ്ട്രെയിന് സാധ്യത ഉള്ള ആളുകൾ ആരൊക്കെയാണ്? ഒരു മണിക്കൂറിൽ അധികം തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന ആളുകളോ, ഒരു ദിവസത്തിൽ 4 മണിക്കൂറിലധികം ഉപയോഗിക്കുന്ന, മൊത്തത്തിൽ 4 മണിക്കൂറിലധികം ഉപയോഗിക്കുന്ന ആൾക്കാരോ ആണെങ്കിൽ ഡിജിറ്റലൈസ് സ്ട്രെയിന് സാധ്യതയുള്ള ആളുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭൂരിപക്ഷം നമ്മളെല്ലാവരും ഡിജിറ്റലൈസ് സ്ട്രെയിന് സാധ്യതയുള്ള ആളുകളാണ്. ഡിജിറ്റലൈസ് സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിജിറ്റലൈസ് സ്ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്ക്രീൻ ടൈം മിനിമൈസ് ചെയ്യുക, ആറ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് സ്ക്രീൻ ടൈം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, സ്ക്രീൻ ടൈം നമുക്കിപ്പം ചില ആളുകൾക്ക് ഇത്
ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായിരിക്കും. ഇപ്പം മിക്ക ജോലികളും വർക്ക് അറ്റ് ഹോമോ ഓൺലൈൻ മെത്തേഡ്സിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, നമ്മുടെ കൂടെ ഉള്ള ഒരു സാധനമായി മാറി അല്ലേ. അപ്പം അത് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടി വരും. അതായത് ബ്ലൂ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് അമിതമായിട്ട് കയറുന്നത് തടയാൻ പറ്റുന്ന പ്രത്യേക ലെൻസുകൾ, ബ്ലൂ ഫിൽറ്റർ ലെൻസുകൾ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള നല്ല ബ്ലൂ ഫിൽറ്റർ ലെൻസ്, നല്ല ബ്ലൂ ഫിൽറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ ബ്ലൂ ഒരു ജസ്റ്റ് ഒരു ബ്ലൂ കളർ വരുന്നതുകൊണ്ട് അത് ബ്ലൂ ഫിൽറ്റർ ആവുന്നില്ല. ബ്ലൂ ഫിൽറ്റർ എക്സാക്റ്റ് ആയിട്ട് ബ്ലൂ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു ലെൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ബ്ലൂ ഫിൽറ്റർ ലെൻസസ് യൂസ് ചെയ്യാം. മാത്രമല്ല ഇത്തരം സ്ട്രെയിൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില എക്സസൈസസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ലൊരു ഓപ്റ്റോമെട്രിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പോയി കാഴ്ച പരിശോധിക്കല് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും ഈ മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഇപ്പം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ യൂസേജ്, അമിതമായിട്ട് ഡിജിറ്റൽ യൂസേജിലുള്ള ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ്, ഈ ഒരു വീഡിയോ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഒരുപാട് നന്നായിരിക്കും. താങ്ക് യു സോ മച്ച്.